ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ രഹന. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാനില ഫ്ലേവർ ഡെസേർട്ട് മിക്സാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഡെസേർട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഡെസേർട്ട് മിക്സ് വരുന്നത് ഇതുപോലെ ഒരു ബോക്സിലാണ്. അത്യാവശ്യം നല്ലൊരു ബോക്സാണ്, ബോക്സിംഗ് ആണിത്. ഇതിൻ്റെ ഉള്ളിൽ രണ്ട് പാക്കായിട്ടാണ് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇത് നമ്മളുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ്, ഇത് നമ്മളുടെ ഡെസേർട്ട് തയ്യാറാക്കുന്നത് ഡെസേർട്ട് മിൽക്ക് മിക്സ്. അടുത്തത് കാരമൽ. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. അര ലിറ്റർ പാലാണ് ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഈ ഒരു മിക്സിന് വേണ്ടത്. ഏത് പാത്രത്തിലാണ് നമ്മൾ ഡെസേർട്ട് ഉണ്ടാക്കുന്നത്, ആ പാത്രത്തിലേക്ക് നമ്മളുടെ ഡെസേർട്ടിൻ്റെ പൗഡർ പൊട്ടിച്ചിടുക. ഈ പൗഡറിനൊരു ലൈറ്റ് യെല്ലോ കളറാണ്. അത് പൊട്ടിച്ചിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൽ മൊത്തം മെൽറ്റായി വരണം. പാലും ആ പൗഡറും കൂടി നന്നായിട്ട് മെൽറ്റായി ഒന്ന് യോജിച്ച് വരണം. ഇതുവരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ബാക്കി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് മധുരം കൂടുതലാണ്. അപ്പോൾ ഡെസേർട്ടിന് നമുക്ക് ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പാലിലേക്ക് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഗ്യാസ് കത്തിച്ച് നമ്മളുടെ ഈ മിക്സ് അതിൽ വെച്ചെടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഞാനിത് കുറഞ്ഞ തീയിലാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. നന്നായിട്ട് നമ്മൾ ആദ്യം നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഞാനത് ഇടയ്ക്കിടയ്ക്ക് മെല്ലെ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ പാലും മിക്സും കൂടി നന്നായിട്ട് യോജിച്ച് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുത്തിരുന്ന കാരമൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അടിയിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. പാക്കിലുള്ളത് മുഴുവനും നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്കൊരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അത് പരത്തിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ആ ചൂടോടെ തന്നെ അതിലേക്ക് ഒഴിക്കുക. നന്നായി ഒഴിച്ചതിന് ഒഴിക്കുക. അതൊഴിച്ചിട്ട് നമ്മൾ ഒരു സ്പൂൺ വെച്ച് അതിൻ്റെ മുകളിലുള്ള ബബിൾസൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അത് ഒഴിവാക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളത് അടിവശത്താണല്ലോ അത് വരിക, അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പം നമ്മളുടെ ഡെസേർട്ട് മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മളെ ഡെസേർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ആ കാരമലൊക്കെ മെൽറ്റായി ആദ്യയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.